Guidance TV, Light for Life. Damam Islamic Cultural Center, Malayala Vibhagam. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد سخوذر المارة إي شبدم شرفيچ كوندي دي كوننا بخماني ري نمال إننال توحيد اندى ايغ دايو شواسط اندى انواريا دايو كورچوم كرمانگل سيگاري كپڑان اديند آوشيگ دايو كورچومان സംസാരിക്കുകയുണ്ടായത്. തൗഹീദാകുന്ന പുണ്യം അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ് അറിയിക്കുന്നത്. നമ്മുടെ സൃഷ്ടാവായ നിയന്താവായ പരിപാലകനായ ഉടമസ്ഥനായ സർവ സൃഷ്ടി ചരാചരങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, അത് നമ്മൾ സമ്മതിച്ച് അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലാണ് ആ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയും കർമ്മങ്ങൾ ശരിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഒരാൾ ഈ തൗഹീദാകുന്ന പുണ്യം ജീവിതത്തിൽ സമ്പാദിച്ചാൽ അയാൾ രക്ഷപ്പെടും, അതില്ല എങ്കിൽ അയാൾ പരാജിതനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടുകാലത്ത് നടന്ന ഒരു വ്യക്തിയുടെ ചരിത്രം സഹാബത്തിനോട് ഓതിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നസായിയും ഇമാം അഹ്മദും ഒക്കെ നിവേദനം ചെയ്യുന്ന ഒരു നിവേദനം ഈ തരുണത്തിൽ ശ്രദ്ധേയമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന റജുലൻ ഫീ മൻ കാന ഖബ്ലകും ആതാഹുല്ലാഹു മാലൻ വവലദ, നിങ്ങളുടെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമുദായങ്ങളിൽ ഒരു വ്യക്തി അല്ലാഹു അയാൾക്ക് ധാരാളം സ്വത്ത് നൽകി, സന്തതികളെയും നൽകി. സ്വത്തും സന്തതിയും അല്ലാഹു നൽകിയപ്പോൾ ആ വ്യക്തി ഫഅസ്റഫ അലാ നഫ്സിഹി എന്നാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അവസ്ഥ അയാളിൽ നിന്ന് ഉണ്ടായില്ല, തെറ്റുകൾ അയാൾ ചെയ്തു പോയി. ഫലം യഅമൽ മിനൽ ഖൈരി ശൈഅൻ ഖത്തു ഇല്ല തൗഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയാൾ നന്മ ഒട്ടും ചെയ്തില്ല, പക്ഷേ ഇല്ല തൗഹീദ്, അയാൾ തൗഹീദാകുന്ന ആദർശം തനിക്കാക്കിയിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കി, അള്ളാഹു ആരാധനക്കർഹനാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്നത് സമ്മതിച്ച ഒരു നന്മയൊഴിച്ച് പിന്നെ നന്മകളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലമ്മ ഹദറത്തുഹുൽ വഫ, ഈ മനുഷ്യന് മരണം വന്നപ്പോൾ, ഖാല ലിബനീഹി, അയാൾ തൻ്റെ മക്കളോട് പറഞ്ഞു, അയ്യ അബിൻ കുൻതുലക്കും, മക്കളെ വിളിച്ചിട്ട് മരണാസന്ന വേളയിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഉപ്പയായിരുന്നു. അപ്പം മക്കൾ പറഞ്ഞു, ഖൈറ അബിൻ, വാപ്പാ നിങ്ങൾ നല്ല ഒരു പിതാവായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ വാപ്പ മക്കളോട് പറയുന്നത്, ഫൈന്നീ ലം ആമൽ ഖൈറൻ ഖത്ത്, എന്നാൽ ഞാനൊരു നന്മയും ചെയ്ത ആളല്ല, അതുകൊണ്ട് ഫൈദ അന മുത്ത്, ഞാൻ മരണപ്പെട്ടാൽ, ഫഅഹ്രിഖൂനി, നിങ്ങൾ എന്നെ ചുട്ടുകരിക്കണം, ഹത്ത ഇദ സിർത്തു ഫഹ്മൻ ഫതഹനൂനി, ഞാൻ കരിയായി കഴിഞ്ഞാൽ
നിങ്ങൾ എന്നെ ഭസ്മമാക്കണം, പൊടിക്കണം. സുമ്മദ്രു നിസ്ഫി ഫിൽ ബർ ഫി യൗമിൻ ആസിഫ്, പിന്നെ കാറ്റടിച്ചു വീശുന്ന ഒരു ദിനം എന്നെ ഭസ്മമാക്കിയ ആ ഭസ്മത്തിൽ നിന്ന് പകുതിയെടുത്ത് കരയിൽ നിങ്ങൾ പറത്തണം. വനിസ് ഫി ഫിൽ ബഹർ, പകുതി ഭസ്മം അത് നിങ്ങൾ കടലിലും പറത്തണം. ഇതായിരുന്നു വാപ്പ മക്കളോട് നൽകിയ വസീയത്ത്. കാരണം അയാൾ നന്മ ഒന്നും ചെയ്തില്ല, എങ്ങനെ പരലോക കോടതിയിൽ പടച്ചറബിനെ കണ്ടുമുട്ടുമെന്ന ആകുലതയിൽ മക്കളോട് പറയുകയാണ്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ ചുട്ടുകരിച്ച് ഭസ്മമാക്കി പകുതി കാറ്റടിച്ചു വീശുന്ന ദിനം കരയിലും പകുതി ഭസ്മം സമുദ്രത്തിലും പറത്തി കളയണം. ഇതാണ് അയാളുടെ വസീയത്ത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫവല്ലാഹി ലൈ ഇൻ ഖദറ അലയ്യ റബ്ബി ലയുഅദ്ദിബന്നി അദാബൻ മാ അദ്ദബഹു ബിഹി അഹദൻ മിനൽ ആലമീൻ. എൻ്റെ റബ്ബിന് എന്നെ പിടിക്കാൻ സാധിച്ചാൽ ലോകത്തൊരാളെയും ശിക്ഷിക്കാത്ത വിധം റബ്ബ് എന്നെ ശിക്ഷിക്കുന്ന അവസ്ഥ വരും. ഇതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ മക്കളോട് പറയുന്നത്. അങ്ങനെ അയാൾ മരിച്ചു, മക്കൾ വാപ്പ പറഞ്ഞ പ്രകാരം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകർന്ന അള്ളാഹുവിന് ഉണ്ടായ ഒന്നിനെ പുനഃസൃഷ്ടി നടത്താൻ എളുപ്പ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഇങ്ങനെ തൂളികളാക്കി ഭസ്മമാക്കി പറത്തിവിട്ടതിൽ പിന്നെ അള്ളാഹു അയാളെ പരലോക കോടതിയിലേക്ക് എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് എങ്ങനെയാണ് തിരിച്ചെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖാല അല്ലാഹു ലികുല്ലി ശൈഇൻ അഖദ മിൻഹു ശൈഅൻ അദിമ അഖത മിൻ. ഈ ഭസ്മമാക്കി പറത്തിവിട്ട അയാളുടെ ഭസ്മം ഏതൊക്കെ വസ്തുക്കൾ എടുത്തിട്ടുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ, അതിനോടൊക്കെ അത് എടുത്തത് തിരിച്ചു നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചു. ചില നിവേദനങ്ങളിൽ ഫഅമറൽ ബഹ്റ ഫജമഅ മാ ഫീ, സമുദ്രത്തോട് കൽപ്പിച്ചു, സമുദ്രത്തിൽ വിതറപ്പെട്ടത് സമുദ്രം ഒരുമിച്ചു കൂട്ടി. വഅമറൽ ബർ ഫജമഅ മാ ഫീ, കരയിലുള്ളത് ശേഖരിക്കാൻ കരയോടും അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചു. അങ്ങനെ ഫഇദാ ഹുവ ഖായിമുൻ, ഈ മരണപ്പെട്ട വ്യക്തി അള്ളാഹുവിന് മുമ്പിൽ വിചാരണക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. ചില നിവേദനങ്ങളിൽ ഫഇദാ ഹുവ ഖായിമുൻ ഫീ ഖബ്ദത്തില്ലാ, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ അയാളത നിൽക്കുന്നു. അപ്പൊ അള്ളാഹു ചോദിച്ചു, മാ ഹമലക അലാ മാ സനഅത്ത്, താങ്കൾ ഈ ചെയ്തല്ലോ, മക്കളോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അതിന് താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പൊ അയാൾ അള്ളാഹുവിനോട് പറഞ്ഞത്, ഖശിയത്തുക യാ റബ്ബ്, റബ്ബെ നിന്നെ കുറിച്ചുള്ള പേടിയാണ്, നിന്നോടുള്ള ഭയം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, നന്മയൊന്നും ചെയ്തില്ല. നീ കുറേ അനുഗ്രഹങ്ങൾ സമ്പത്തായി സന്തതികളായി തന്നു, ഒരു നന്മയും ചെയ്യാതെ നിന്റെ മുമ്പിൽ ഞാൻ അവതരിക്കുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്നതിൽ ഉള്ള ഭയപ്പാട് കാരണത്താലാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളോട്, ഫഗഫറല്ലാഹു ലഹു ബിദാലിക്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാലാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞതിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പൊറുത്തു നൽകി എന്നാണ്. അയാൾ അജ്ഞതയാൽ, വിവരക്കേടിനാൽ അയാൾ പറഞ്ഞതാണ് മക്കളോട് ഇങ്ങനെ ചെയ്യാൻ. പരലോക നിഷേധിയോ പടച്ചറബിനെ നിഷേധിക്കുന്നവനോ ആയിരുന്നില്ല, പടച്ചറബിനെ സമ്മതിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ നന്മയൊന്നുമില്ലാത്തതിനാൽ പടച്ചറബിൻ്റെ മുമ്പിൽ, അനുഗ്രഹദാതാവിൻ്റെ മുമ്പിൽ എങ്ങനെ വിചാരണക്ക് നിൽക്കും എന്ന പേടിയാൽ അയാൾ തന്നെ ഭസ്മമാക്കി വിതറാൻ കൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പൊറുത്തു നൽകി എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ ഈ വ്യക്തിക്കുള്ള പുണ്യം തൗഹീദാകുന്ന പുണ്യം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് അയാൾ അള്ളാഹുവിനെ ഓർത്തത്, അള്ളാഹുവാണ് മക്കളെ തന്നത്, സമ്പത്ത് തന്നത് എന്ന് അയാൾ വിലയിരുത്തിയത്. മക്കളെ കനിഞ്ഞ്, സ്വത്ത് കനിഞ്ഞ്, ഏറെ അനുഗ്രഹങ്ങൾ നാഥൻ നൽകിയിട്ട് അവനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ എന്ന സങ്കടം അയാളിൽ ഉണർന്നത്.
എങ്ങനെ ആ റബ്ബിൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും എന്ന പേടി ഉദിച്ചത്, അതാണ് തൗഹീദിൻ്റെ സവിശേഷത. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണർത്തും, പടച്ച റബ്ബിലുള്ള പ്രതീക്ഷ വളർത്തും, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദൈവ വിശ്വാസമാകുന്ന പുണ്യം അത് കളങ്കപ്പെടാതെ അതിൽ കലർപ്പില്ലാതെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. നമ്മൾ പറഞ്ഞു, നമ്മുടെ കർമ്മങ്ങളെല്ലാം വിശ്വാസം ശരിപ്പെട്ടതിന് ശേഷം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് അത് ശരിയാവുക, അത് സ്വീകാര്യമാവുക. ഒപ്പം വിശ്വാസം കളങ്കപ്പെടാതെ കലർപ്പില്ലാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. തൗഹീദിന് മങ്ങലേൽക്കാൻ പാടുള്ളതല്ല, അതിൽ മായം കലരാനും പാടുള്ളതല്ല. സുഫിയാൻ ഇബ്നു അബ്ദില്ല അസഖഫി അത്തായിഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം രണ്ട് കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന്, യാ റസൂലല്ലാ ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, ഇസ്ലാമിൽ നിങ്ങൾ എനിക്കൊരു വസിയ തോതണം, ഞാൻ താങ്കൾക്കപ്പുറം ഒരാളോടും അതിനെക്കുറിച്ച് ചോദിക്കില്ല, അങ്ങനെയുള്ള ഒരു വിഷയം എനിക്ക് വസീയത്തായി പറയണം, എന്നോട് പറയണം. ഇതാണ് സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി അത്തായിഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസീയത്ത്? ഖുൽ ആമൻതു ബില്ലാ സുമ്മ ഇസ്തഖീം, ആമൻതു ബില്ലാ എന്ന് നീ പ്രഖ്യാപിക്ക്, ആമൻതു ബില്ലാ സുമ്മ ഇസ്തഖീം, പിന്നെ നീ ഈ ആമൻതു ബില്ലാ എന്ന പ്രഖ്യാപനത്തിൽ നേരെ വഴി നടക്കണം, ഏതുവരെ മരിക്കുവോളം. അത് നമുക്ക് പറയാം ഇൻഷാല്ലാഹ്. രണ്ടാമത്, സുഫിയാൻ ഇബ്നു അബ്ദില്ലാ സഖഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, മാ തഖാഫു അലയ്യ മാ അഖ്വഫു മാ തഖാഫു അലൈ, റസൂലെ എന്നിൽ താങ്കൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കാര്യം എന്താണ്? അതാണ് രണ്ടാമത് ചോദിച്ചത്. മാ അഖ്വഫു മാ തഖാഫു അലൈ, എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പേടിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികരിച്ചത് ഒരു ആക്ഷനും പിന്നെ ഒരു അനുബന്ധവുമാണ്. ആക്ഷൻ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നാവ് ഇങ്ങനെ പിടിച്ച്, നാവ് പുറത്ത് കാണിച്ച് അതിങ്ങനെ പിടിച്ച്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് വിട്ടതിന് ശേഷം പ്രതികരിച്ചു, ഹാദ, ഏറ്റവും കൂടുതൽ ഞാൻ നിനക്ക് ഭയക്കുന്നത് നാവിനെയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. ആരോട്? സുഫിയാൻ ഇബ്നു അബ്ദില്ല അസഖഫിയോട്. അപ്പോൾ ഇവിടെ നാവിൻ്റെ അപകടം, എത്ര തെറ്റുകളാണ് നാവിനാൽ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അദ്കാറിൽ ഖുസ്ബിൻ സാഇദ് അൽ ഇയാദിയെയും അൽ അക്സും ഇബ്നു സൈഫിയെയും അവരുടെ ഒരു സംഭാഷണം കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് വായിച്ചതാണ്. ഖുസ്ബിൻ സാഇദ് അൽ ഇയാദി എന്ന് പറഞ്ഞെങ്കിൽ ജാഹിലിയത്തിൽ ഒരു പ്രഭാഷകനാണ്, നിസാ സൽമാതങ്ങളുടെ ഉദയത്തിന് മുമ്പ് ഇവിടെ ജീവിച്ച ഒരു പ്രഭാഷകൻ. അബരൻ അൽ അക്സും ഇബ്നു സൈഫി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇവർ അവരുടെ ജാഹിലിയത്തിൽ നടത്തിയ ഒരു സംഭാഷണത്തിൽ ഒരു മനുഷ്യൻ്റെ തെറ്റുകൾ എത്രയായിരിക്കുമെന്ന് അവർ എണ്ണിയതാണ് ഇമാം നവവി അദ്കാറിൽ കൊടുക്കുന്നത്. അപ്പോൾ 8000 തെറ്റുകൾ, എന്നിട്ടൊരു അനുബന്ധം കൊടുക്കുന്നത്, ഈ തെറ്റുകളെയെല്ലാം മറക്കാനും പോക്കാനും കഴിയും നാവിനെ സൂക്ഷിച്ചാൽ എന്ന് പറയുന്നുണ്ട്. നാവിനെ സൂക്ഷിച്ചാൽ, അപ്പോൾ നാവാണ് തെറ്റുകളുടെയൊക്കെ പ്രധാന കാരണക്കാരൻ എന്ന അർത്ഥത്തിൽ ഒരു സംഭാഷണം. ഇവിടെ സുഫിയാൻ ഇബ്നു അബ്ദില്ല സഖഫിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക്, ആദ്യത്തേത്, ഇസ്ലാമിൽ
ഒരു വസീയത്ത്. ആമൻതു ബില്ല, ഞാൻ അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. സുമ്മസ്തഖിം, പിന്നെ ആ വിശ്വാസ പ്രഖ്യാപനത്തിനനുസരിച്ച് വളയാതെ തെറ്റാതെ ആദർശത്തിൽ നേർ ജീവിതം, ഏതുവരെ? മരണം വരെ. ഈമാൻ ശരിയായാൽ, തൗഹീദ് ശരിയായാൽ, പിന്നെ ആ ശരിയായ തൗഹീദിൽ, ഈമാനിൽ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പിടിവിടാതെ, അള്ളാഹുവിൽ നിന്ന് മനസ്സ് തെറ്റാതെ നമ്മൾ മരിക്കുവോളം ജീവിക്കാൻ പടാപാട് പെടണം, പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ, തലയിൽ നര വന്നു, താടിയിൽ നര വന്നു, സഹാബികൾക്ക് അതിൽ കൗതുകം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ളവർ, ശിബ്തയാ റസൂലുള്ളാഹ, റസൂലെ നിങ്ങൾക്ക് നര ബാധിച്ചല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നര ബാധിച്ചതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്തത് എന്താ? ശയ്യബത്നി ഹൂദ് വ അഖവാതുഹ. സൂറത്ത് ഹൂദും അതിൻ്റെ സഹോദരികളായ സൂറത്തുകളുണ്ട്. മുർസലാത്ത്, നബ, നബ തക്വീർ, അതിനു മുമ്പ് ഇദാ വഖഅത്തിൽ വാഖിഅ, ഈ അഞ്ച് സൂറത്തുകൾ. ഹൂദ്, ഇദാ വഖഅത്തിൽ വാഖിഅ, മുർസലാത്ത്, അമ്മ യതസാഅലൂൻ സൂറത്ത് നബ, പിന്നെ സൂറത്ത് തക്വീർ, ഇദശ്ശംസു കുവ്വിറത് സൂറത്ത്. ഈ അഞ്ച് സൂറത്തുകളാണ് എനിക്ക് നര കൊണ്ടുവന്നത് എന്ന് പറയണം. തിരുദൂതരോട് അനുബന്ധം ചോദിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ നബിമാരുടെ ചരിത്രങ്ങളും ജനസമൂഹങ്ങളുടെ പതനങ്ങളും പറയുന്നുണ്ട്, അതായിരിക്കുമോ നിങ്ങൾക്ക് നര കൊണ്ടുവന്നത്? അവൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഫസ്തഖിം കമ ഉമിർത്ത് എന്ന ആയത്താണ്. ഫസ്തഖിം കമ ഉമിർത്ത് സൂറത്ത് ഹൂദിലെ ആയത്താണ്. ഫസ്തഖിം കമ ഉമിർത്ത വമൻ താബ മഅക് എന്നുതുടങ്ങിയുള്ള ആയത്ത്, അതാണ് നര ബാധിച്ചത്. എന്താ അതിൻ്റെ അർത്ഥം? ഫസ്തഖിം കമ ഉമിർത്ത്, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർമാർഗത്തിൽ ജീവിക്കാനാണ്. പ്രത്യേകിച്ച് ആദർശത്തിൻ്റെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ, ഈമാനിൻ്റെ വിഷയത്തിൽ, ദുആഇൻ്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ വിശിഷ്യ മനുഷ്യർ വ്യതിചലിക്കുന്ന അവസ്ഥ ഏറെ ഭയക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ സജീവമായ വർത്തമാന യുഗത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്, എന്തൊക്കെ ആളുകളുടെ വീഴ്ചകളാണ് കാണുന്നത്. അള്ളാഹുവല്ലാത്തവരോട് ദുആ ഇരക്കുന്ന, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് പച്ചക്ക് പറയുന്ന മനുഷ്യന്മാർ. ഈയിടെ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊരു ശബ്ദം കേട്ടു, ബദരീങ്ങളോട് പ്രാർത്ഥിച്ചതിനാൽ കിട്ടി, ബദരീങ്ങളോട് പ്രാർത്ഥിച്ച, അങ്ങനെ പറയണം, പ്രാർത്ഥിച്ചതിനാൽ. ചില പണ്ഡിതന്മാർക്ക് പ്രാർത്ഥന എന്ന് പറയല്ലേ എന്ന്, ഇത് അങ്ങനെ ആകാമെന്ന് പറയുന്നവർക്ക് വേറെ ഒരു പ്രയാസമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ സഹായത്തേട്ടാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പക്ഷേ ചിലർ പച്ചക്ക് പറയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന നമ്പർ കിട്ടി, ഇന്ന സ്ഥാപനം കിട്ടി, ഇന്നത് കിട്ടി. സൂക്ഷിക്കണം, ഭയക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു നിന്ന് ഇമാം നസായിയും ഇമാം തുർമുദിയും നിവേദനം ചെയ്തത് സഗൗരവ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഷദ്ദാദ് ബിൻ ഔസ് ശിഷ്യന്മാരോട് പറയുകയാണ്, അലാ ഉഅല്ലിമുക കലിമാത്തിൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന വചനങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്നാണ് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ആളുകളെ പഠിപ്പിക്കുന്നത്, പറഞ്ഞു പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുഉ ബിഹാ ഫീ സലാത്തിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ വചനങ്ങൾ തൻ്റെ നമസ്കാരത്തിൽ ദുആ ചെയ്തിരുന്നതാണ്, ആ ദുആകൾ ഞാൻ നിനക്ക് പഠിപ്പിക്കട്ടെ എന്നാണ് ആര് പറയുന്നത്? ഷദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ശിഷ്യന്മാരോട് പറയുന്നത്. എന്നിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ് വ അസ്അലുക ശുക്ര നിഅമതിക വ ഹുസ്ന ഇബാദതിക വ അസ്അലുക ഖൽബൻ സലീമ വ ലിസാനൻ സാദിഖ
وأسألك خير ما علمت خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത്, സഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദുആ. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, അസ്അലുക, ഞാൻ നിന്നോട് യാചിക്കുന്നു, അസ്സബാത ഫിൽ അംർ. അസ്സബാത ഫിൽ അംർ എന്ന് പറഞ്ഞാൽ ഈ അംറിൽ, ഈ ദീനിൽ, ഈ ദീനിൽ സ്ഥൈര്യം, ഈ ദീനിൽ ഉറപ്പ്, ഇതിൽ നിന്ന് വ്യതിചലിക്കാതെ, മാർഗഭ്രംശിയാകാതെ ഇതിൽ ഉറച്ചു നിൽക്കാൻ മരണം വരേക്കും. വലാത്ത മൂത്തുന്ന ഇല്ലാവ അൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞില്ലേ. മരണം വരേക്കുമുള്ള ഈ ആദർശപാതയിലുള്ള ജീവിതം, ഈ ദീനിൽ സബാത്തിനെ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വൽ അസീമതാല റുഷ്ദ്, സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള തൽപരത, കർമ്മോത്സുകത, അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅസ്അലുക ശുക്ര നിഅമതിക്, നിന്റെ നിഅമത്തുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഉദവിയും അവസരവും. വഹുസ്ന ഇബാദതിക, നിനക്ക് നന്നായി ഇബാദത്ത് എടുക്കുവാനുള്ള തൗഫീഖും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅസ്അലുക ഖൽബൻ സലീമ, കളങ്കമില്ലാത്ത, രോഗമില്ലാത്ത, കാപട്യമില്ലാത്ത ഖൽബ്. വലിസാനൻ സാദിഖ, സത്യസന്ധമായ നാവ്, അതും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅസ്അലുക ഖൈറ മാ തഅലം, നീ അറിഞ്ഞ നന്മയെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയും. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, നീ അറിഞ്ഞതിലെ എന്ന് പറഞ്ഞാൽ എല്ലാ ഷെറിൽ നിന്നുമുള്ള രക്ഷ, അത് ഞാൻ നിന്നോട് തേടുന്നു. നീ അറിഞ്ഞ എല്ലാ നന്മയും നിന്നോട് തേടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയും ഞാൻ നിന്നോട് തേടുന്നു, എല്ലാ ഷെറിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, നീ അറിയുന്ന എൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകുറ്റങ്ങളും, അതിൽ നിന്നൊക്കെ ഞാൻ ഇതാ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഇതായിരുന്നു നമ്മുടെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങളുടെ ദുആ. അതിൽ ആ ഒന്നാമത്തെ ഭാഗം അതെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംറ്, ഈ കാര്യത്തിൽ, ദീനി കാര്യത്തിൽ, ദീനിൽ ഉറച്ചു നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ, പതറാതെ, തെന്നിമാറാതെ, വ്യതിചലിക്കാതെ, മാർഗഭ്രംശിയാകാതെ മരണം വരേക്കും ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ അതിനുള്ള ആവത്, അവസരം, ഉദവി, തുറവി പടച്ചോനെ ഞാൻ നിന്നോട് തേടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത് അവിടുത്തെ നിസ്കാരത്തിൽ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചിരുന്നത്. വളരെ ഗൗരവമാണ് വിഷയം. ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുഅത്തയിൽ, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ നാഫിഉയിൽ നിന്ന്, നാഫിഉന്റെ ഉസ്താദായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് ഒരു സംഭവം നൽകിയത് ഇവിടെ പ്രസക്തമാണ്, പരാമർശിക്കൽ അനിവാര്യവുമാണ്. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെയ്തത്, പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മൗലയും ശിഷ്യനുമായ നാഫിഉ മാലിക്കിനോട് പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഫയുടെ മുകളിൽ നിൽക്കുമെന്നാണ്. സഫ എന്ന് പറഞ്ഞാൽ സഫ മർവ, സഫ കുന്നിൻ്റെ മുകളിൽ നിൽക്കും. എന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. എന്താ ദുആ? നാഫിഉ പറയുകയാണ്, ഇബ്നു ഉമർ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നക ഖുൽത് ഉദ്ഊനി അസ്തജീബ് ലക്കും വ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക كما هديتني لدين الاسلام الا تنزعه مني حتى تتوفاني وانا مسلم. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ദുആ. വളരെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആശയമാണ് ഈ ദുആക്കുള്ളത്. എന്താ ഇബ്നു ഉമർ പറയുന്നത്? സഫയുടെ മുകളിൽ ദുആക്ക് ജവാബുള്ള സ്ഥാനമാണ്, അവിടെ നിന്നാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക ഖുൽത്ത്, നീ പറഞ്ഞിട്ടുണ്ട് തീർച്ച. എന്ത്? ഉദ്ഊനി അസ്തജീബ് ലക്കും,
നിങ്ങൾ എന്നോട് ദുആ ഇറക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരമേകും. ഇത് അള്ളാഹു പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിലെ വചനം. വഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, ആ ആയത്തിന്റെ ഭാഗം ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ് ഇബ്നു ഉമർ അനുബന്ധം പറയുകയാണ്, വഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, അള്ളാഹുവേ നീ ഒരിക്കലും കരാർ ലംഘിക്കുകയില്ല, വാഗ്ദാനം ചെയ്തതിന് ലംഘനം നിന്റെ ഭാഗത്തു നിന്നില്ല, നീ വാഗ്ദാനം ചെയ്തത് പാലിക്കും. ഉദൂനി അസ്തജിബ് ലക്കും നിന്റെ വാഗ്ദാനാണ്, ദുആ ചെയ്താൽ ഉത്തരമേകും എന്നുള്ളത്. വാഗ്ദാനം നീ ലംഘിക്കുകയില്ല. അതുകൊണ്ട് ഇബ്നു ഉമറിന്റെ ദുആ എന്താ? അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നി അസ്അലുക്ക്, ഞാൻ ഇതാ നിന്നോട് യാചിക്കുന്നു, ചോദിക്കുന്നു, എന്ത്? കമാ ഹദൈതനി ലിൽ ഇസ്ലാം, നീ എനിക്ക് ഇസ്ലാമിലേക്ക് മാർഗം കാണിച്ചതുപോലെ, ഇസ്ലാമിലേക്ക് നീ എനിക്ക് തുറവി ഏകിയതുപോലെ, അല്ലാ തൻസിഅഹു മിന്നി, ഈ ഇസ്ലാമിനെ നീ എന്നിൽ നിന്ന് ഊരിയെടുക്കരുത്, നീ അതിനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റരുത്. ഹത്താ തതവഫാനി വ അന മുസ്ലിം, ഞാൻ മുസ്ലിമായിരിക്കെ നീ എന്നെ മരിപ്പിക്കുന്നത് വരെ എന്നാണ്. നീ എന്നെ മരിപ്പിക്കുവോളം, മുസ്ലിമായി എൻ്റെ റൂഹിനെ നീ തിരിച്ചു പിടിക്കുവോളം, ഈ ഇസ്ലാമിനെ നീ എന്നിൽ നിന്ന് എടുക്കരുതേ, എന്നിൽ നിന്ന് മാറ്റരുതേ. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ദുആ സഫയുടെ മുകളിൽ വെച്ച്. ആരാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ? നിഅമ റജുലു അബ്ദുല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദരവാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് സാക്ഷി പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. മുത്തബിഉ സുന്ന എന്ന് ചരിത്രം സ്ഥാനപ്പേര് നൽകി അലങ്കരിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അദ്ദേഹം സ്വർഗാർഹനാണെന്ന് അറിയിക്കുന്ന ചില തിരുമൊഴികൾ, തിരുഹദീയുകൾ നമ്മൾ വായിക്കും. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ ഇസ്ലാമിലേക്ക് നീ എനിക്ക് അവസരമേകി, ഹിദായത്തേകി, മരിപ്പിക്കുവോളം നീ എന്നെ ഇതിൽ നിന്ന് മാറ്റരുതേ, ദൂരപ്പെടുത്തരുതേ എന്ന്, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈമാനിൽ തൗഹീദിൽ അടിയുറച്ച് അമലുകൾ അനുഷ്ഠിക്കേണ്ടവരാണ്. മരണം വരിക്കുവോളം ഈ ഈമാനിനെ തൗഹീദിനെ കെടാതെ മങ്ങാതെ മായാതെ ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതലയും അത് നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെടാനാണ് തിരുദൂതരുടെ ആ ഒരു ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ് തുടങ്ങിയ ആ ദുആ നമ്മളത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം എന്ന് ഞാൻ എന്നോടൊന്നും പോലെ എല്ലാവരോടും വസീയത്തോതുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹന്തായ ഫദലിനാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി ജീവിച്ച്, സത്യവിശ്വാസികളായി മരിച്ച്, സത്യവിശ്വാസികൾക്കൊപ്പം പരലോകോടതിയിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുണ്യത്തിൽ, ഈ ഒരു വിരുന്നിൽ, ഈ ഒരു ഇഫ്താറിൽ നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി മലായി റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ, വിരുന്നിൽ, സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോടൊപ്പം പങ്കെടുക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. വഴികേടിൽ കഴിയുന്നവർ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളും മക്കളുമായി ഈ ദുനിയാവിൽ അവരെയും നമ്മളെയും കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും നമ്മുടെ ഉമ്മ വാപ്പന്മാരോടൊപ്പം കണ്ണി ചേരാൻ നമ്മയും അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم
يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.